ഞാൻ നേരത്തെ പറഞ്ഞത് നസീർ സാറിൻ്റെ കാര്യം പ്രേം നസീർ സാർ എൻ്റെ അടുത്ത് പറയായിരുന്നു. അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചെറിയങ്കിഴി ഏതോ ഒരു സിനിമയ്ക്ക് സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് രാത്രി ഒരു മണിക്കോ 12 മണിക്കോ ഇങ്ങനെ വിജനമായ സ്ഥലത്തൂടെ വീട്ടിലെത്താൻ അന്ന് അങ്ങനെയാണ് വഴി നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ദൂരെ നിന്നൊരു അലർച്ചയും ഒരു ചങ്ങലയുടെ ശബ്ദവും ഒക്കെ കേട്ടു. പുള്ളി പെട്ടെന്ന് ഞെട്ടി ഒരു മരത്തിൻ്റെ സൈഡിലോട്ട് മാറി കാണുന്നത് പൂർണ്ണ നഗ്നയായ ഒരു സ്ത്രീ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ദേഹത്തൂടെ ചങ്ങലയൊക്കെ ഉണ്ട് ആന്ന് അലറി വിളിച്ചുകൊണ്ട് വിളിച്ചിട്ട്. അപ്പോൾ യക്ഷിക്കഥകളും പ്രേതകഥകളൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിരിക്കുന്ന ആർക്കും ഈ ഒരു സംഭവം കണ്ടാൽ ഭയമാവല്ലോ. അങ്ങനെ നസീർ സാറ് പെട്ടെന്ന് ആ മരത്തിൻ്റെ ബാക്കിൽ വിളിച്ചിരുന്നു. പുള്ളി പറഞ്ഞത് കാലിക്കൂടെ മൂത്രം ഒഴിച്ചു പോയെന്നാണ്, അങ്ങനെ പേടിച്ചു എന്നാണ്. എന്നിട്ട് ആ രൂപം അലറി വിളിച്ച് മുടിയായിട്ട് ഇങ്ങനെ ഓടിപ്പോയെന്ന്. പുള്ളി എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൊണ്ട് തൊട്ട് ബാക്കിൽ നിന്നൊരു 4-5 ആൾക്കാർ ഓടി വരുന്നു. വന്നപ്പം നസീർ സാറിനൊരു ധൈര്യം വന്ന് റോഡിലോട്ടൊന്നും ചോദിച്ചു, അനിയ ഇതുവഴി ഒരു സ്ത്രീ ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ടോ? പുള്ളിക്ക് നാക്കെടുക്കാൻ പറ്റിയ പുള്ളി പറഞ്ഞു, കണ്ടു ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ടോ? ആ അത് ചങ്ങലയ്ക്ക് ഇട്ടിരുന്ന ഒരു ഭ്രാന്തിയാണ് ഞങ്ങളുടെ വീട്ടിൽ, ചങ്ങലയും പൊട്ടിച്ചുകൊണ്ട് ഓടിയോ പോക്കെ. എങ്ങോട്ടാണ് പോയത്? അങ്ങോട്ട്. അപ്പോഴാണ് ഒരു ധൈര്യം വന്നത്. സാധാരണ ഞാനാണ് ആ സമയത്തുണ്ടെങ്കിൽ പിന്നെ ആ ആൾക്കാർക്ക് അനിയാന്ന് വിളിക്കാൻ ആളുണ്ടാവില്ല, അവർക്ക് ഈസി ആയിട്ട് എൻ്റെ ബോഡി എടുത്തുകൊണ്ടങ്ങ് പോവാം. അല്ല, അതുപോലെ ഈ ക്ഷേത്രങ്ങൾ, പള്ളികൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ കുത്തി തുറന്ന് ഭണ്ഡാരപ്പെട്ടിയും പൊൻകുരിശയും വിഗ്രഹങ്ങളും കൊണ്ടുപോകുന്നവരെ പോലീസ് പിടിച്ചുവെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? നാട്ടുകാർ പിടിച്ചുവെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും യക്ഷിയോ ദൈവങ്ങളോ പിടിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അതായത് ഈ ക്ഷേത്രങ്ങളിൽ വിഗ്രഹത്തിന് ചൈതന്യം ഉണ്ട്, ഉണ്ടോന്നാണല്ലോ മറ്റുള്ള ആൾക്കാർ വന്ന് അവരുടെ മനസ്സിൻ്റെ ദുഃഖം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നത്. അതെ. അപ്പോൾ ഈ വിഗ്രഹത്തിലെ ചൈതന്യത്തിന് അല്ലെങ്കിൽ ഇവരിൽ എന്തെങ്കിലും ഒരു ഈ ചൈതന്യത്തിൽ ലോഭം സംഭവിക്കുന്ന എന്തെങ്കിലും സംഗതി ചെയ്തോണ്ടായിരിക്കും, വിചാരമല്ല, എന്തെങ്കിലും അശുദ്ധമായിട്ട് നമ്മൾ കുളിച്ചിട്ട് ശുദ്ധമായിട്ടുള്ള അമ്പലത്തിൽ പോകുന്നത്. അപ്പൊ അശുദ്ധമായിട്ടുള്ള എന്തെങ്കിലും വസ്തു തൊട്ടിട്ടായിരിക്കാം ഇവർ ക്ഷേത്രങ്ങളിൽ വന്നു കഴിയുമ്പോൾ ബിംബത്തിന്റെ ചൈതന്യത്തിന് ലോഭസം. അങ്ങനെയാണ് വന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് അപ്പൊ അതുകൊണ്ട് എനിക്കതിനകത്ത് വിശ്വാസമുണ്ട്, ചെറിയതുപോലെ. പക്ഷെ ഇതിനകത്ത് ദോഷവശങ്ങൾ ഒരുപാടുണ്ട്, ഇതിനകത്ത് അവരെ ഇതെടുക്കണം, അതാണ് വേണ്ടത്. അതിൻ്റെ ഇതിനകത്ത് കർമ്മങ്ങൾ നടത്തുന്നവരെ ശരിക്കും നോക്കി നമുക്ക് മനസ്സിലാക്കാം, കണ്ടുപിടിക്കാന്നുള്ളത്. അത് പിന്നെ എതിരെ പ്രതികരിച്ചുകൊണ്ട് അത് മോശമാണെന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, ഇതിലെ അനുഭവം ഉണ്ടെന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഒരു ക്ലിപ്പിംഗ് ഉണ്ട് വിഷയം, നമുക്ക് കാണാം, ഇവിടെ കാണാം. നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു ഒരു തുറുവാതി നിൽക്കുകയാണ്. ആ തുറുവാതി നിൽക്കുമ്പോൾ നമ്മൾ ഈ മാറാത്ത ഉയിഞ്ഞു പിടിച്ചാൽ മാറാത്തതാണെങ്കിൽ ഇതേപോലെ മുടി എടുക്കും. എടുത്തിട്ട് ഈ മുടിയിൽ ആണി ഇങ്ങനെ ഈ കാഞ്ചിര പലവ ഇങ്ങനെ ചെത്തും. ചെത്തിയിട്ട് ഈ ആണി പുക ഈ കാഞ്ചിര പലവയിലാണ് അടിക്കുന്നത്. അടിച്ചിട്ട് അത് മറുവശം എടുക്കുമ്പോൾ ഈ മുടീനെ പിടിച്ച് ഇങ്ങനെ ആണിയിൽ ഇങ്ങനെ ചുറ്റും. ഇത്രയും മുടി എടുത്തിട്ട് ആണിയിൽ ചുറ്റും. അപ്പോൾ ഈ ചുമ്മാ അല്ല ചുറ്റണത്, ഇത് ഈ കർമ്മി മന്ത്രം ധാനിച്ച് ഈ വാതെ ഈ പലവയിൽ ഈ ആണിയിൽ കയറ്റിയിട്ട് ഈ പലവയിൽ തറച്ചിട്ടാണ് ഈ ആണി ചുറ്റി ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുവന്ന് ചെമ്പകത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ആണി അടിച്ചിട്ട് ഉടനെ മുടീനെ ഇങ്ങനെ കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ ഈ മന്ത്രം സാധിച്ചതാണ്. അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ എൻ്റെ ശരീരത്ത് ഈ ദുർവാദി നിൽക്കുകയല്ലേ, അതങ്ങ് മാറും. ഈ കാഞ്ചിര പലവയിൽ തന്നെ ഈ കർമ്മി മന്ത്രം സാധിച്ച് ശരി പലവയിൽ കയറ്റി ശരി ആണിയിൽ തറഞ്ഞ് അവിടെ നിർത്തും. അപ്പോൾ പിന്നെ നമുക്ക് തലയ്ക്ക് വാദമൊന്നുമില്ല, ഈ ദുർവാദി നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറും. ഇതിൻ്റെ കൂടെ നമ്മുടെ ചീഫ് പി സി ജോർജ് അദ്ദേഹമുണ്ട്, അദ്ദേഹം എന്താ പറയുക നോക്കാം. എല്ലാ മേഖലയിലും വളർച്ച പ്രാപിക്കുന്ന ഒരു ജനസമൂഹം അന്ധവിശ്വാസത്തിന് പുറകെ കടന്ന് ജീവിതവും കുടുംബവും തകർക്കുന്ന ദയനീയമായ സ്ഥിതിവിശേഷം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. എത്രയോ കുടുംബങ്ങളാണ് വളരെ വിദ്യാസമ്പന്നരെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പല മാന്യന്മാരും മന്ത്രവാദത്തിന് പുറകെ കടന്ന് തൻ്റെ കുടുംബം നശിപ്പിക്കുക, ഭാര്യയെ ചുട്ടുകൊല്ലുക, മക്കളെ ചുട്ടുകൊല്ലുക, എത്ര ഈ പത്ര ഈ അടുത്ത കാലത്ത് പത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എത്രയോ വേദനിക്കുന്ന അനുഭവങ്ങളാണ്. പ്രാർത്ഥനയ്ക്ക് പലവണ്ണം വിശ്വസിക്കാൻ ദൈവവിശ്വാസിയാണ്. ദൈവത്തിന് മുമ്പിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവമേ എന്ന് പറഞ്ഞാൽ അതിന് ഗുണമുണ്ട്, ഒരു സംശയമില്ല. ഞാൻ ഉറച്ച് വിശ്വസിക്കുക. അദ്ദേഹം പറഞ്ഞാണ് ഏറ്റവും നല്ല സ്വീകാര്യം നിലപാട്. അതായത് നല്ല വിശ്വാസങ്ങളുണ്ട്, ചീത്ത വിശ്വാസങ്ങളുണ്ട്, അതിൽ ചീത്തയെ തള്ളിക്കറയാൻ കഴിയുക. അത് തന്നെ ഏറ്റവും വലിയ അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായി തന്നെ പുറത്ത് നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ്, ഇവരൊക്കെ ഇവിടെ നിന്ന് പല കാര്യങ്ങളും പറയും, പക്ഷെ ഇതൊന്നും ഒരു വിശ്വാസിയുടെ മനസ്സിളക്കാൻ പര്യാപ്തമേ അല്ല. ഇതുപോലുള്ള ചർച്ചകളിൽ ഇവർ ഇരിക്കുമായിരിക്കാം, ഇവർ ചില യാത്രകൾ നടത്തുമായിരിക്കാം. ഒരു വിശ്വാസി പോലും ഇവർ നടത്തുന്ന യാത്രകളിൽ ഇവർ പ്രസംഗിക്കുന്നത് കേൾക്കാൻ പോകത്തില്ല. ഇതൊന്നും ഒരു വിശ്വാസിയുടെ മനസ്സിളക്കാൻ പര്യാപ്തമേ അല്ല. ഒരു വിശ്വാസിയെ നല്ല രീതിയിൽ നടത്തണമെങ്കിൽ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിനൊരു മൂവ്മെന്റ് ഉണ്ടാകണം. ഇവര് നിൽക്കട്ടെ, നമ്മൾ നിൽക്കട്ടെ, ഇദ്ദേഹവും നിൽക്കട്ടെ. അതിൽ ഏറ്റവും വലിയ തെളിവല്ലേ നമ്മുടെ നവോത്ഥാനം നടത്തിയ എല്ലാവരും വിശ്വാസികളാണ്. ഗാന്ധിജി ആകട്ടെ, ശ്രീനാരായണ ഗുരുദേവൻ ആകട്ടെ, ചട്ടമ്പി സ്വാമി ആകട്ടെ, ശുഭാനന്ദ ഗുരുദേവൻ ആകട്ടെ, അല്ലെങ്കിൽ നല്ല പുരോഹിതന്മാരെ കേരളത്തിലുണ്ടായിരുന്നു, നല്ല പുരോഹിതന്മാരെ. ആ നല്ല പുരോഹിതന്മാരെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് പിന്നീട് വന്ന തലമുറയിൽപ്പെട്ട ഒരു ചില ആൾ, അതെ, അവരാണ് ഇത് നശിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരിലും കവടന്മാരുണ്ട്. സാറൊരു വക്കീലാണ്, ഈ വക്കീൽ എന്ന് പറഞ്ഞ ആ ഒരു ഇത് തന്നെ കള്ളന്മാരില്ലയോ?
അതിനെ കപട്യം കാണിക്കുന്നില്ലയോ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, എത്രയോ പേര് അവിടുന്ന് ഡെത്തായിട്ട് അല്ലെ ജീവനോട് അങ്ങോട്ട് നിന്ന് മരിച്ചു തിരിച്ചു പോരുന്നു, എത്രയോ പേര് ചൂഷണത്തിനിരയാവുന്നു എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോവാതാണോ? ഇതേപോലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മയ്ക്കൊരു ചെറിയൊരു ഇതേപോലെ വന്നു, ഒരു പരിഭ്രാന്തി പോലെ വന്നു. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയൊരു പൂജ നടത്തി, പൂജ നടത്തി നോക്കിയപ്പോൾ ഈ അമ്മമ്മ ഈ പുള്ളിക്കാരത്തിയുടെ അമ്മമ്മ എന്ന് പറയുന്ന അവരുടെ ഗസ്റ്റേഴ്സൊക്കെ തനിയെ കാണിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഒരു മന്ത്രം, എനിക്കിതിലൊന്നും വിശ്വാസം അന്ന് വലുതായിട്ടില്ലായിരുന്നു, പക്ഷേ ഇത് കണ്ടതിന് ശേഷം എന്താണെന്ന് പറഞ്ഞു ഞാനിവിടെ പോയി നിൽക്കുമ്പോൾ കണ്ട കാര്യമാണ്, ഈ ഗസ്റ്റേഴ്സൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു, ഈ ചെറിയ പൂജയും കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നടത്തി. എന്താണെന്ന് അറിഞ്ഞൂടാ കാര്യം, അന്ന് ഇവർ മരിച്ചായിരുന്നു, ഒരു എന്താ തൂങ്ങി മരിച്ചു അങ്ങനെയായിരുന്നു, ആ തൂങ്ങി മരണമാണ് അന്ന് സംഭവിച്ചത്. ഇത് അവരന്ന് എന്താണോ സംഭവിച്ചത്, ആ അമ്മമ്മയ്ക്ക് എന്താണോ സംഭവിച്ചത്, അതന്ന് അവിടെ കാണിക്കുകയാണ്. ഇവൻ്റെ സ്വന്തം അമ്മയാണ് കാണിക്കുന്നത്, ഒരു അഭിനയമോ എനിക്ക് കണ്ടിട്ട് അങ്ങനെ അവർക്ക് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് തനിയെ അവരത് കാണിക്കുകയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണ്. പിന്നെ ഇത് എങ്ങനെ വിശ്വസിക്കാതിരിക്കുമെന്നാണ് ഞാൻ നോക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങൾ. ഉദാഹരണം, മഴയത്ത് പോലും സ്കൂളിൻ്റെ വരാന്തയിൽ കയറാത്ത 60 വയസ്സായ ഒരു വൃദ്ധൻ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് എന്താ പറയുക, യൂറോപ്യന്മാർ സംസാരിക്കുന്ന ഒരു പടപടപടപടാന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. 8 വയസ്സുകാരി കഴിഞ്ഞ ജന്മത്തിൽ നടന്ന അച്ഛനും അമ്മയും കൂടെ ഡീറ്റെയിൽസ് പറയുന്നു ഇന്ന സ്ഥലത്തുണ്ട്. ഇത് ഇതിൽ ഇതെന്താ ഇത് അങ്ങനെയൊക്കെ പറയാനുള്ളത് ഇതിനെ കുറിച്ച്? മന്ത്രം എന്ന് പറയുന്നത് ഇപ്പൊ ഇടതുപക്ഷക്കാരുടെ മന്ത്രം, പോരുവിൻ സഖാക്കളെ, ചോരയുള്ള മക്കളെ, ചോരയെങ്കിൽ ചോര ചിന്തി മോചനം ലഭിക്കാൻ. അപ്പൊ അവർക്കൊരു ഉന്മേഷം കിട്ടും, ഉന്മേഷം കിട്ടാൻ ഓം യുക്തിവാദായ നമ ഓം ലദ്ദേഹായ നമ പട്ടത്താന നമ്മുടെ ശ്രീനിച്ചേട്ടനായ നമ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഉന്മേഷം കിട്ടുന്നത് ഇവരുടെ മന്ത്രം, CPMന്റെ മന്ത്രം. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഉന്മേഷം കിട്ടുന്നു എങ്കിൽ അത് നിങ്ങളുടെ ഇടതുപക്ഷക്കാര് പോരുവിൻ സഖാക്കളെ, ചോരയുള്ള മക്കളെ, ചോരയെങ്കിൽ ചോര ചിന്തി മോചനം ലഭിക്കാന്ന് അവിടെ നമ്മൾ കൊളയെ വിളിച്ചോണ്ട് നടന്ന. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഉന്മേഷം. അങ്ങനെ എന്താണ് ഇത് പറയാനുള്ളത്? ഇങ്ങനെ ചില ആൾക്കാര് 8 വയസ്സായ കുട്ടി എന്നെ പറയുന്നുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ അച്ഛനും അമ്മ തിരുനെല്ലുണ്ട്, കറക്റ്റായിട്ട് പറയുന്നു. ഈ പറഞ്ഞൊരു ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് ഒരു വയസ്സായ ആൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഇതിനെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കിതാബുകളിലൊക്കെ റൂഹാനി എന്ന് പറയുന്ന പ്രതിഭാസമാണ് പറയുന്നത്, മലയാളത്തിൽ പ്രേതം എന്ന് പറഞ്ഞുകൂടാ, അറബിയിൽ അതിന് റൂഹാനി എന്നാന്ന് പറയാ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, മറ്റൊരാളുടെ റൂഹ് മരിച്ചുപോയ ആത്മാവിന്റെ ഒക്കെ. ഇയാൾക്ക് ഞങ്ങളുടെ വിശ്വാസ പ്രകാരം ഒരു വ്യക്തി കുട്ടിയായിട്ട് ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു ദൈവികമായിട്ടുള്ള ഒരു ചൈതന്യവും ഒരു നെഗറ്റീവായിട്ടുള്ള ചൈതന്യം, രണ്ട് ചൈതന്യം ഉണ്ടാവും. ഈ ദൈവികമായിട്ടുള്ള ചൈതന്യമാണ് അയാളുടെ ആത്മാവ് എന്ന് പറയുന്നത്, അത് ദൈവത്തിൻ്റെ അടുത്ത് തിരിച്ചു പോകും. പിന്നെ ഈ നെഗറ്റീവ് ചൈതന്യമുണ്ട്, അത് ഈനെ തന്നെ അനുകരിച്ചുകൊണ്ട് ഇയാളെ വേഷ ഭാവാദികൾ അനുകരിച്ചുകൊണ്ട് നിൽക്കും. അതിനാന്ന് റൂഹാനി എന്ന് പറയുന്നത് ഗസാലിമാരുടെയൊക്കെ കിതാബുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഹാർവാർഡ് സ്കൂളിലെ, അതായത് സാധാരണക്കാരനല്ല, സാക്ഷാൽ ഹാർവാർഡിലുള്ള ബ്രയാൻ വെയ്സ്, ലോകത്തെ ഏറ്റവും ഫേമസ് ആയ സൈക്കോളജിസ്റ്റ് പ്രോസസ്സിലൊരാളാണ് ബ്രയാൻ വെയ്സ്, ഇയാൻ സ്റ്റീവൻസൺ ഒക്കെ പുനർജന്മം പൂർവ്വജന്മം ഇത്തരം ഒരുപാട് കേസുകൾ പഠിച്ചിട്ടുണ്ട്. അതിനർത്ഥം അതെല്ലാം ബ്ലൈൻഡ് വിശ്വസിക്കണമെന്നല്ല, ശാസ്ത്ര സമൂഹം പോലും ഓപ്പൺ ആയിട്ടൊരു സമീപനം എടുക്കുന്നത്, അതായത് ഇവർക്ക് ഭ്രാന്താണ്, നിങ്ങളുടെ സിസ്റ്റം ഡിസോർഡർ ആണെന്നല്ല. ഇത് ഇയാൻ സ്റ്റീവൻസന്റെ 20 കേസ് ഓഫ് സജസ്റ്റീവ് റീഇൻകാർണേഷൻ, റീഇൻകാർണേഷൻ ആൻഡ് ബയോളജി, ബ്രയാൻ വെയ്സിന്റെ ഒരുപാട് പുസ്തകങ്ങൾ, ഇതൊക്കെ ജീവിച്ചിരിക്കുന്നവരാ, ഇതൊരു മരിച്ചു വരുന്നല്ല, ഇപ്പോഴും ലൈവാണ്, നിങ്ങൾക്ക് നെറ്റിൽ പോയാൽ റെഫർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഓപ്പൺ മൈൻഡഡ് അപ്രോച്ച് വേണം, ഇതൊന്നും ഇല്ല, കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല, നമുക്ക് മനസ്സിലാക്കുന്നതിലും അധികമായ സത്യങ്ങൾ ഉണ്ടെന്നൊരു വിനയം നമുക്കുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇപ്പൊ രാഹുൽ ശാസ്ത്ര സമൂഹം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മന്ത്രവാദത്തിന്റെ മന്ത്രവാദമല്ലോ ഇന്നത്തെ വിഷയം. അതിൽ രാഹുൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു, സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റുകളുണ്ട് മന്ത്രവാദത്തിനെന്ന്. ഇപ്പോൾ മന്ത്രവാദത്തിന് ശാസ്ത്രീയമായ ഒരു തെളിവും ഇവിടെ ഒരാളും പറഞ്ഞിട്ടില്ല. എല്ലാവരും ചൈതന്യമുണ്ട് എന്ന് പറഞ്ഞാൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്, നിങ്ങളങ്ങ് വിശ്വസിച്ചോണം, അതിൻ്റെ അപ്പുറത്ത് വേറെ തെളിവുകളൊന്നും ഞങ്ങൾക്ക് തരാനില്ല. ഇവിടെ ആകപ്പാടെ തെളിവുകളുണ്ട് എന്ന് സൂചനയെങ്കിലും തന്നത് രാഹുലാണ്, അതും തെറ്റായ ഒരു സൂചനയാണ്. രാഹുൽ പറഞ്ഞത് സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റുകളുണ്ടെന്നാണ് മന്ത്രവാദത്തിന്. അപ്പോൾ ഈ വാക്ക് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഓ മന്ത്രവാദത്തിന് എന്തോ ഒരു ശാസ്ത്രീയമായ സത്യമുണ്ട്. ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നോം ചോംസ്കി, സ്റ്റീവൻ പിങ്കർ തുടങ്ങിയ സൈക്കോളജിസ്റ്റുകളും ലിംഗ്വിസ്റ്റുകളും ഒക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ഈ ശാസ്ത്രശാഖയിൽ പറയുന്നത് മനുഷ്യൻ ഭാഷ ഉണ്ടാക്കുന്നത്, ഭാഷയുടെ സംവേദനം, ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്. അപ്പം രാഹുൽ പറയുന്നു സൈക്കോ ലിംഗ്വിസ്റ്റിക് ഇഫക്റ്റുകളുണ്ടെന്ന് പഠനങ്ങളുണ്ട്.
അപ്പൊ എന്താണ് ഈ പഠനങ്ങൾ അത് വ്യക്തമാക്കാൻ രാഹുൽ ബാധ്യസ്ഥനാണ്. സൈക്കോ ലിംഗ്വിസ്റ്റിക് ആൻഡ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് ഇഫക്ട് ഈ കാര്യങ്ങൾ കൊണ്ട് അതെ ഈ പറഞ്ഞപോലെ ഒരു സ്ലോഗന് ഒരു സൈക്കോ ലിംഗ്വിസ്റ്റിക് ന്യൂറോ ലിംഗ്വിസ്റ്റിക് ഇത്തരം കാര്യങ്ങൾ എനിക്ക് ചൈനീസിലെ ഒരു മന്ത്രം കേട്ടാ എന്തെങ്കിലും മനസ്സിലാവും. അവന്റെ സൗണ്ട് ഇപ്പൊ അങ്ങ് നിന്ന് നേരത്തെ പറഞ്ഞാൽ എനിക്ക് കേട്ടിട്ടൊന്നും മനസ്സിലായില്ല, പക്ഷെ എന്തൊക്കെ ഒരു ഫീൽ ഉണ്ട്. അതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് അർത്ഥം കൂടെ മനസ്സിലാക്കുന്നത് സൈക്കോ ലിംഗ്വിസ്റ്റിക്. അതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക്, മറ്റേതാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്. മന്ത്രങ്ങൾ എന്താന്ന് ബേസിക്കലി അറിയാഞ്ഞിട്ട്, അതായത് ഇവരുടെ മന്ത്രവാദം മറുപടി പറയട്ടെ, ഇത് ഇവിടെ കാണിച്ച പോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാരും മാന്യമായി അതിന്റെ നല്ലൊരു തലം പറഞ്ഞപ്പോ ഏറ്റവും പ്രാകൃതമായ കാര്യങ്ങൾ ഇവർ കാണിച്ചിട്ട് അത് മന്ത്രം എന്ന് ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയല്ല, മറുപടി പറയാൻ കേൾക്കാനുള്ള ക്ഷമ പോലും കാണിക്കുന്നില്ല. കാര്യം എന്തുകൊണ്ടാ, കാര്യം മറുപടി പറയുമ്പോ ഇവര് ചിന്തിക്കുന്ന ഒരു അണുകട മാറി ചിന്തിച്ചാൽ നിങ്ങൾ മണ്ടനും ബുദ്ധിയില്ലാത്തവരും നിങ്ങളെല്ലാം വിവരം കെട്ടവരും ഞങ്ങള് കണ്ടോ ഞങ്ങൾ വിവരമുള്ളവരും എന്ന് പറയുന്ന ഒരു ബാലിശമായ നിലപാടാ. ഈ ചില തീവ്രവാദികൾ പറയാറുണ്ട് ഞാൻ പോകുന്ന വഴി കൂടെ പോലെങ്കിൽ സ്വർഗ്ഗം കിട്ടൂല. അതേപോലാണിത്, ഞാൻ പോകുന്ന വഴിയിൽ ഒരു ഇഞ്ച് അങ്ങോട്ട് മാറി സംസാരിച്ചാൽ നീ എല്ലാം മണ്ടനാണെന്ന് പറയാതെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഇത്തരം റിസർച്ചുകൾ വരുന്നുണ്ട്. ഇവിടെ തന്ത്രശാസ്ത്രത്തെ കുറിച്ചും ജ്യോതിശാസ്ത്രത്തെ കുറിച്ചും ഇത് കപടശാസ്ത്രമാണെന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു സംവാദമാണ് നടക്കുന്നതെങ്കിൽ ഈ മറുപക്ഷത്ത് ഇത് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നവർ ആദ്യം തന്നെ ജ്യോതിഷവും തന്ത്രശാസ്ത്രവും പഠിച്ചിട്ടു. ജ്യോതിഷത്തെ കുറിച്ച് തന്ത്രശാസ്ത്രത്തെ കുറിച്ചോ യാതൊരു അറിവില്ലാത്ത ഇടയിൽ നിന്നിട്ട് സംസാരിക്കുകയാണ്. ജ്യോതിഷം എന്ന് പറയുന്ന കാര്യം കൊണ്ട് കുറേ ആളുകൾക്ക് നല്ല റിലീഫ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവരെ ഭീഷണിപ്പെടുത്തി മന്ത്രവാദം നടത്തിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുകയുള്ളൂ, ഇത് നടത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇതോടെ പോകും എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. മന്ത്രവാദം സത്യമാണോ അല്ലയോ എന്നൊന്നും തെളിയിച്ചു പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. സത്യമായാലും അല്ലെങ്കിലും അപ്പനാപ്പനം ജീവൻ രക്ഷക്കരോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.